പ്രിയമുള്ള കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ്, അതായത് സമയ സ്ഥാന ഗ്രാഫാണ് ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ സ്പീഡ് ടൈം ഗ്രാഫാണ് ചർച്ച ചെയ്യുന്നത്. സ്പീഡ് ടൈം ഗ്രാഫ്, അതായത് വേഗത സമയ സമയവേഗത ഗ്രാഫ് എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഈ ഗ്രാഫിൽ ഇത് നമ്മുടെ പുസ്തകത്തിൻ്റെ പുറകിലെ ലെറ്റസ് അസസ്, അതായത് വിലയിരുത്താമിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പം ഇവിടെ ഡേറ്റ തന്നിട്ടുണ്ട്. സമയം 0, 2, 4, 6, 8, 10. അതുപോലെ വേഗത 10, 15, 20, 20, 20, 15. ഇതാണ് ഡേറ്റ. ഈ ഡേറ്റ ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രാഫ് വരയ്ക്കേണ്ടത്. അപ്പം ഗ്രാഫിന് വേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എക്സ് ആക്സിസിൽ സമയം കൊടുത്തിട്ടുണ്ട്, വൈ ആക്സിസിൽ സ്പീഡ് അല്ലെങ്കിൽ വേഗത കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. സമയത്തിൻ്റെ യൂണിറ്റ് സെക്കൻഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് സ്കെയിലാണ്. ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യേണ്ടതാണ് സ്കെയില്. ഈ സ്കെയിലിൽ എക്സ് ആക്സിസിൽ, എക്സ് ആക്സിസിൽ ഡേറ്റ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഡേറ്റയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ സ്കെയില് കൊടുക്കേണ്ടത്. ഇവിടെ 0, 2, 4, 6, 8, 10. ഒരു സംശയവും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്ന ഡേറ്റയാണത്. 2, 4, 6, 8, 10, അതായത് രണ്ടിന്റെ വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഗ്രാഫ് പേപ്പറിൽ ഈ രണ്ട്, അതായത് കട്ടിയുള്ള രണ്ട് വരകൾക്കിടയിലുള്ള അകലം 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 0 മുതൽ 2 വരെ എന്നുള്ളത് 1 സെന്റിമീറ്റർ ആണ്. ആ 1 സെന്റിമീറ്റർ നമ്മൾ 2 സെക്കൻഡ് ആയിട്ട് എടുത്തിരിക്കുന്നു. 1 സെന്റിമീറ്റർ നമ്മൾ 2 സെക്കൻഡ് ആയിട്ട് എടുത്തിരിക്കുന്നു. എക്സ് ആക്സിസിൽ സമയം, അതിന്റെ യൂണിറ്റ് സെക്കൻഡ് ആയതുകൊണ്ട്. ഓക്കെ, ഇപ്പൊ നിങ്ങളിവിടെ ഈ 2 ന് പകരം 10 എന്ന് എഴുതുവാണെങ്കിൽ അവിടെ എക്സ് ആക്സിസിൽ 1 സെന്റിമീറ്റർ സമം 10 സെക്കൻഡ് എന്ന് വേണം എഴുതാൻ. ഓക്കെ, ഇതുപോലെ തന്നെ വൈ ആക്സിസിൽ, വൈ ആക്സിസിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ വൈ ആക്സിസിൽ സ്പീഡാണ്, അത് 10, 15, 20, 25 വന്നിട്ടില്ല, 10, 15, 20. അപ്പൊ അങ്ങനെ ഒരു 5 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 5, 10, 15, 20, 25 ഈ രീതിയിലാണ് നമ്മൾ ക്രമീകരിക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് കട്ടിയുള്ള വരകൾക്കിടയിൽ വേഗത 1 സെന്റിമീറ്റർ 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുത്തിരിക്കുന്നു. ഓക്കെ, 5 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് എടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ സ്കെയിൽ റെപ്രസെന്റ് ചെയ്തു. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ആദ്യം ടൈം 0, 10. ഇപ്പൊ 0, 10 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ 0 ഇതാണ്. ഓക്കെ, വൈ ആക്സിസിൽ 10 ആണ് വേണ്ടത്. അപ്പൊ അത് ഇവിടെ വേണം. അപ്പൊ ആദ്യത്തെ പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്, ഇത് പല കുട്ടികൾക്ക് സംശയമുണ്ട്, 0 എവിടെ 10 എവിടെ. സാധാരണ നമ്മൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണല്ലോ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ 0, 10 എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലെ 0 ഇതും വൈ ആക്സിസിൽ 10 ഇതും. അപ്പൊ ഇതാണ് 0, 10 എന്നുള്ള പോയിന്റിൽ വരേണ്ടത്. അപ്പൊ ഇവിടെ നമ്മളൊരു പോയിന്റ് കൊടുക്കുന്നു, 0, 10. ഇവിടെ നമ്മൾ കൊടുത്തു 0, 10. ഓക്കെ, ഇനി അടുത്തത് 2, 15. എക്സ് ആക്സിലെ 2 സെക്കൻഡിൽ ഇതിന്റെ വേഗത 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ നമ്മൾ 2 ന് നേരെ 15 ഇതാ, ഇവിടെ നമ്മൾ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് 4, 20 ആണ്. 4 സെക്കൻഡിൽ ഈ വസ്തുവിന്റെ വേഗത 4 സെക്കൻഡിൽ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പം 4, 20 അവിടെ നമ്മൾ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനിയും 6 സെക്കൻഡിൽ ഇതിന്റെ വേഗതയ്ക്ക് യാതൊരു മാറ്റവും വരുന്നില്ല, 20 തന്നെയാണ്. അപ്പൊ 6 ന് നേരെ 20. ഓക്കെ, ഇനി അടുത്തത് 8, 8 സെക്കൻഡിലും ഒരു മാറ്റവുമില്ല, 20 തന്നെ.
അടുത്തത് പത്താമത്തെ സെക്കൻഡാണ്. പത്താമത്തെ സെക്കൻഡിൽ ഇതിന്റെ വേഗത കുറയുകയാണ് ചെയ്യുന്നത്, സ്പീഡ് കുറഞ്ഞു. 15 മീറ്റർ പെർ സെക്കൻഡ് ആയി. അപ്പൊ 10 നേരെ നമ്മൾ പോയിന്റ് ഇട്ടു. അപ്പൊ നമുക്ക് കുറച്ച് ഡോട്ട്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ, അത് നമ്മൾ ക്രമമായിട്ട് വരച്ച് പൂർത്തിയാക്കണം. അപ്പൊ 10 നേരെ 15, ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. നമ്മളിത് ക്രമത്തിൽ വരയ്ക്കുകയാണ്. ഇതിൻ്റെ ഒരു കട്ടി നമുക്ക് കുറച്ച് ഇതാ 10 എന്നാണ്, അതായത് 0 to 10 നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇങ്ങനെ താഴേക്ക് ലാസ്റ്റ്. അപ്പൊ ഇതാണ് സ്പീഡ് ടൈം ഗ്രാഫ്. എക്സ് ആക്സിൽ ടൈം, വൈ ആക്സിൽ സ്പീഡ്. ഓക്കെ, ഇനി ഇത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫായിട്ട് അല്ലെങ്കിൽ സമയപ്രവേഗ ഗ്രാഫായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിത്രീകരിക്കാം. ഇതുപോലെ തന്നെയാണ്, സ്പീഡിന് പകരം നമ്മൾ വെലോസിറ്റിന്ന് കൊടുക്കുന്നു, അതായത് വേഗതയ്ക്ക് പകരം പ്രവേഗം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ പോയിന്റ്സ് നമ്മൾക്കിപ്പോ 0 സെക്കൻഡ് മുതൽ 4 സെക്കൻഡ് വരെ, അതായത് 0 മുതൽ 4 സെക്കൻഡ് വരെ ഈ ഒരു വസ്തു അല്ലെ ഒരു വാഹനമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിന്റെ വേഗത കൂടുകയാണ് അല്ലെ, ഇൻക്രീസിങ് യൂണിഫോമിലി ഒരേപോലെ കൂടുകയാണ് ഇതിന്റെ വേഗത. അതുകൊണ്ട് ഇത് യൂണിഫോം ആക്സിലറേഷനാണ്, യൂണിഫോം ആക്സിലറേഷനാണ്, അതായത് സമത്വരണം എന്ന് പറയും മലയാളത്തിൽ. സമത്വരണം, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ത്വരണം. അപ്പൊ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒരേപോലെ യൂണിഫോം ആക്സിലറേഷനാണ്. വെലോസിറ്റി ഇൻക്രീസിങ് ആക്സിലറേഷൻ, ഓക്കെ, യൂണിഫോം ആക്സിലറേഷൻ, സമത്വരണം. ഇവിടെ അതായത് 4 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ, 4 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ ഇതിന്റെ വെലോസിറ്റി അതായത് പ്രവേഗം വർദ്ധിക്കുന്നില്ല, ഒരേ പ്രവേഗത്തിലാണ്. സമപ്രവേഗം അല്ലെങ്കിൽ യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വസ്തുവിന് അല്ലെങ്കിൽ സമപ്രവേഗത്തിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വസ്തുവിന് ആക്സിലറേഷൻ 0 ആണ്. അപ്പൊ 4 മുതൽ 8 സെക്കൻഡ് വരെ ഈ വസ്തുവിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം 0 ആണ്. ഓക്കെ, ഇനി വീണ്ടും നോക്കുക, വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം കുറയുന്നു, വേഗത കുറയുന്നു എന്നാണ്. 8 മുതൽ 10 സെക്കൻഡ് വരെയും ഇതിന്റെ ആക്സിലറേഷൻ ആണോ, ആക്സിലറേഷൻ ഉണ്ടോ, ഇല്ല. ആക്സിലറേഷൻ 0 ആണോ, അല്ല. പിന്നെന്താണ്, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്, അതായത് മന്ദീകരണം അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്ന് പറയും. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് മന്ദീകരണം. അപ്പൊ ഇവിടെ നെഗറ്റീവ് ആക്സിലറേഷൻ ആകാൻ കാരണം സ്പീഡ് കുറഞ്ഞു, അതായത് 20 നിന്ന് വീണ്ടും 15 ആയി. ഈ ഗ്രാഫിൽ നിന്ന് പല ചോദ്യങ്ങളും ചോദിക്കാം. ഉദാഹരണത്തിന്, 8ാമത്തെ സെക്കൻഡിൽ വസ്തുവിന്റെ ആക്സിലറേഷൻ എത്ര? 8ാമത്തെ സെക്കൻഡിൽ വസ്തുവിന്റെ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ 0 ആണ് അല്ലെ. അതായത് 4 മുതൽ 8 സെക്കൻഡ് വരെയും വസ്തുവിന്റെ ആക്സിലറേഷൻ 0 ആണ്. എപ്പോഴാണ് ഇതിന് നെഗറ്റീവ് ആക്സിലറേഷൻ ഉണ്ടായത്? നമുക്ക് പറയാം 8 മുതൽ 10 സെക്കൻഡ് വരെ. ഇപ്പൊ ഗ്രാഫിൽ നിന്ന് നമുക്ക് വിവിധങ്ങളായ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നു. താങ്ക് യു.